നവകേരള സദസ്സിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കേരളം മാറുന്നത്, കേരളം നവകേരളമായി മാറുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്, ഞാൻ ബഹുമാനായ മന്ത്രി റിയാസും കൂടി ഇവരകത്ത് സംസാരിച്ചതുപോലെ എല്ലാ പ്രചാരവേലകളും എന്താണ് യാഥാർത്ഥ്യം എന്ന് ഇത്തരം ദൃശ്യങ്ങൾ സഹായകരമായിരിക്കും. നവകേരള സദസ് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. അവരേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും ഈ ബസ്സിൽ. ബഹുമാനരായ എല്ലാ മന്ത്രിമാരും ഈ ബസ്സിനകത്ത് ഞങ്ങളോടൊപ്പം ഉണ്ട്. ബഹുമാനായ റവന്യൂ മന്ത്രി ഇവരെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും ജനങ്ങളോടുള്ളത് പറയാനുമായി 36 ദിവസം തുടർച്ചയായി മഞ്ചേശ്വരത്തിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 6.5 പതിറ്റാണ്ടുകാലത്തെ ചരിത്രത്തിലാദ്യമായി മണ്ഡലങ്ങളിലേക്ക് മന്ത്രിസഭ വരുന്ന ഒരു അപൂർവമായിട്ടുള്ള അനുഭവം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മന്ത്രിമാരെല്ലാം യാത്ര ചെയ്യുന്ന വാഹനത്തിലാണ്. ഒരു സാധാരണ ബസ്, സാധാരണ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സർവീസ് നടത്തുന്ന ബസ്സുകളെക്കാൾ താഴെയുള്ള ബസ്. എത്ര വലിയ അപവാദ പ്രചരണമാണ് ഈ ബസ്സിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ ആശങ്കകൾ ഒന്നുമില്ലാത്ത വിധം കേരളത്തെ നവകേരളത്തിലേക്ക് നയിക്കാനുള്ള അത്യുജനമായ യാത്ര 21 മന്ത്രിമാരും ഒരു മനസ്സായി കേരളത്തെ 3.5 കോടി വരുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു യാത്ര അതിഗംഭീരം ചെയ്യുന്നത്. ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ യാത്രയെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഈ വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. ഈ വാഹനത്തിൽ പോകുമ്പോൾ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ട് പോകുന്നതിന്റെ ചില അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ വഴിയിൽ പൂർണ്ണമായും നാഷണൽ ഹൈവേ പുതിയ നാട്ടിൽ ഹൈവേ പൂർത്തിയായ ഒരു സ്ഥലത്ത് നിർത്തി കണ്ടു. 6 വരിപ്പാത വളരെ വേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഇങ്ങേയറ്റത്തെ അതിർത്തിയിൽ അത് കുറെ സ്ഥലത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ബസ്സിനകത്ത് പോകുമ്പോൾ ഈ ബസ്സിന്റെ സൗകര്യങ്ങൾ എല്ലാവരും കാണുന്നത് നല്ലതാണ്. എത്ര വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഈ ലോറി ടിപ്പർ ലോറിയുള്ള ഉണ്ടാവുന്ന ഈ ഭാരത് ബസ്സാണ്. അത് വെച്ചിട്ട് ആ ലോറി ഒക്കെ ഉണ്ടാക്കുന്ന അതേ കമ്പനിയുടെ ഒരു ബസ്സിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ബസ്സാണ്. എന്തായാലും എന്തൊക്കെ പ്രചരണമാണ്. ജനങ്ങൾ ഇത് വന്ന് നന്നായിട്ട് ധരിക്കുന്നുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി മറ്റെല്ലാ മന്ത്രിമാരും ഈ വാഹനത്തിൽ ഒപ്പം ഉണ്ട്. ഞങ്ങൾ ആദ്യ കേന്ദ്രത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ പാർലമെന്ററി കാര്യ മന്ത്രി അദ്ദേഹമാണ് യാത്രയുടെ ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നവകേരള സദസ് ആരംഭിക്കുന്നതിന് മുമ്പ് വിവാദമാക്കാൻ ശ്രമിച്ചവർക്കെല്ലാം മറുപടിയാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്. ഈ വിവാദമാക്കുന്നവർ ആർക്കും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഉരുക്കിപ്പൊടിയാൻ വേണ്ടിയുള്ള കേരളത്തിലെ ഇച്ഛാശക്തിയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാഷണലിന്റെ പണി പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇറങ്ങി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നവകേരള സദസ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ നിർവാഹങ്ങളും തയ്യാറാകണമെന്നാണ്. കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ബഹുമാനായ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്. കേരളീയ ജനങ്ങളെ ഏറ്റെടുത്തതുപോലെ നവകേരള സദസ് ജനങ്ങളെ ഞങ്ങൾ കാസർഗോഡ് ടൗണിൽ പുറപ്പെടുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഞങ്ങളെ സ്വീകരിക്കാനും അന്വേഷണത്തിന്റെ യാത്ര അതിന് മനസ്സിലാവുന്നത് വലിയ ജനങ്ങൾക്കാണ് ഈ നവകേരള സദസ് ജയിക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും അടിസ്ഥാനപരമായി തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പരിപാടിയായിട്ട് മാത്രമാണ് ഞങ്ങൾ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമാണ്.
ബാങ്കിങ് സംബന്ധിച്ചത് മാതൃകാപരമായിട്ടുള്ള ഒന്നാം പിണറായി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ പ്രകടിപ്പിക്കുവാനും ഭാവി വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്ന വേണ്ടി ആധാരം ജനങ്ങൾ തീർച്ചയായും ഇത് നല്ല നിലയിലാണ് സംശയമില്ല. ബോധപൂർവ്വം മനഃപൂർവ്വം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന മാധ്യമങ്ങളോട് തന്നെ ചുറ്റ മറുപടി കൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രധാനമാണ് എല്ലാ സംഘടനകളും എല്ലാവരുടെയും ബിസിനസ് സഹായിക്കുന്നത്. മന്ത്രി വി എൻ വാസുവൻ, കേരളത്തിലെ പിണറായി സർക്കാർ ചരിത്ര സൃഷ്ടാക്കളായി മാറിക്കഴിഞ്ഞു. ചരിത്രത്തിന് മുമ്പേ സഞ്ചരിക്കുന്നു. യഥാർത്ഥത്തിൽ ചില മാധ്യമങ്ങൾക്ക് നിരാശയും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ഉണർത്തുമ്പോൾ ബസ്യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന് അനുഭവമാണ്, ആവേശകരമാണ്, അഭിമാനകരമാണ്. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. പേൾ പാലസ് പ്രീമിയം ലക്ഷറി ഫോർ സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, എ സി റെസ്റ്റോറന്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്കറ്റ് ഹാൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി ഫോർ സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.